ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പ്രൊജക്ട് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിൻ്റെ ഗെയിം പ്ലേ റിവ്യൂ ആണ്. പിന്നെ നിങ്ങൾക്ക് നല്ല ഗെയിംസ് ഒക്കെ അറിയെങ്കിൽ ഇത് കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കമൻസ് ആയിട്ട് അറിയിച്ചിട്ട് പലതിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ലല്ലോ. നോക്കി നമുക്ക് എന്താ പറയുക, ഒരു ദിവസം ഒരുപാട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ യൂട്യൂബേഴ്സുള്ളവർക്ക് അറിയായിരിക്കും, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സമയം എടുക്കും നമുക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ പറഞ്ഞ ഓരോ ഗെയിമിൻ്റെയും റിവ്യൂ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഗെയിംസ് അറിയെങ്കിൽ അത് കമൻസ് ആയിട്ട് അറിയിച്ചോളാം, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട് അതൊക്കെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുവെക്കാൻ മറക്കാതിരിക്കുക. പിന്നെ മൂലയിലായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് എനബിൾ ചെയ്ത് വെക്കുക. എനബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പിന്നെ നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ്, ടിപ്സ്, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു ഗ്രൂപ്പും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഗെയിമിംഗ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് ഐലൻഡ് ഗെയിമിൻ്റെ സൈസ് വരുന്നത് 700 MB താഴെയാണ്. ഗെയിം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഗെയിം ലോഞ്ച് ഡിവൈസിലൊന്നും സപ്പോർട്ട് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഞ്ച് ഡിവൈസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഫുൾ ഫ്രെയിം റേറ്റും അതുപോലെ തന്നെ എന്താ പറയുക, ഗ്രാഫിക്സും കുറച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയേക്കാം. ഓക്കെ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ഒരു 1 GB കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എന്താ പറയുക, നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റിയിലോട്ട് തന്നെ വരാം. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു പബ്ജി ലൈറ്റ് ആയിട്ടാണ് ഓർമ്മ വന്നത്. കാരണം പബ്ജി ലൈറ്റിൻ്റെ പോലത്തെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗെയിമിന് വന്നിരിക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മുടെ പബ്ജി ലൈറ്റായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധമില്ല. ഇതൊരു ബാറ്റിൽ റോയൽ ഗെയിം ഒന്നുമല്ല, ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, സർവൈവൽ ഗെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺട്രോൾസിൻ്റെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺട്രോൾസ് ആണ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ ബാറ്റിൽ റോയൽ ഗെയിമിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ആ ഒരു സിമ്പിൾ കാര്യങ്ങളായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ നമ്മുടെ ബാറ്റിൽ റോയൽ ഗെയിമിൽ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു ഗെയിമിൽ കണ്ടു. കാരണം നോർമൽ സർവൈവൽ ഗെയിമിൽ അത് വരാറില്ല. ഒന്ന് നമ്മുടെ പാമ്പ് പരിപാടി ഉണ്ടല്ലോ, ഓക്കെ, പാമ്പായിട്ട് നമ്മൾ പോണ പരിപാടി, അതൊരിക്കലും സർവൈവൽ ഗെയിംസിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു ഗെയിമിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് സർവൈവൽ ഗെയിംസിലും പാമ്പായിട്ട് ഇങ്ങനെ പോകാമല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഗെയിമിലോട്ട് പുതിയതായിട്ടാണ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് സർവൈവൽ ഗെയിം കളിക്കുന്നെങ്കിൽ കൂടെ നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. കാരണം അത്രത്തോളം എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇൻ്റർഫേസ് മാത്രമല്ല, ആ ഒരു ട്യൂട്ടോറിയൽ പാർട്ട് ഉണ്ടല്ലോ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീപ്ലി എന്താ പറയുക, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പോകാനായിട്ട് പറ്റും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ ഈ ഗെയിമിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട്. അതും ഈ ഒരു ബേസിക് മാത്രമല്ല, അത്യാവശ്യം കുറച്ച് നേരത്തേക്ക് അവർ ആ ഒരു എന്താ പറയുക ട്യൂട്ടോറിയൽ പാർട്ട് തന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എടുക്കാൻ. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ പ്ലോട്ടിലോട്ട് വരികയാണെങ്കിൽ നല്ല രസമാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഏതാണ് ലാസ്റ്റ് ഡേ ഓണർത്തൊക്കെ, അതിൽ നമുക്കറിയായിരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു ഐലൻഡും ഉണ്ടാവും. അതിനുശേഷം നമ്മൾ റിസോഴ്സസ് ഒക്കെ കൂടുതൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഐലൻഡിലോട്ട് കൊണ്ടുവരും. അവിടെ ചിലപ്പോൾ ഡേഞ്ചറും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇതിലും, നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ഐലൻഡിൽ തന്നെ അത്യാവശ്യമുള്ള റിസോഴ്സ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങളുടെ, ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹോം ഐലൻഡിലാണെങ്കിൽ ഹോം ഐലൻഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം റിസോഴ്സ് പാക്കൊക്കെ കിട്ടും. പക്ഷേ ഇതൊക്കെ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു മാപ്പ് നിങ്ങൾക്ക് കാണാം, അത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാപ്പല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ റിസോഴ്സ് പാക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, പിന്നെയും നമുക്ക് റിസോഴ്സസ് വേണ്ടി വരും കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്, ക്രാഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി നമ്മൾ എന്താ പറയുക, മറ്റൊരു ഐലൻഡിലോട്ട് പോകേണ്ടി വരും, വേറെ ആളുകളുടെ ഐലൻഡ് ഉണ്ടാവും ഒപ്പോണൻറ്റിൻ്റെയൊക്കെ, ആ ഐലൻഡിലൊക്കെ പോയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ലൂട്ട് ചെയ്തിട്ട് വരേണ്ടി വരും. ഓക്കെ, പക്ഷേ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ ഹോം ഐലൻഡിൽ വരുന്ന പോലെ പെട്ടെന്ന് വരാൻ പറ്റുന്നില്ല. എനിക്ക് എസ്റ്റിമേറ്റഡ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് 10 മിനിറ്റൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഞാൻ ആ ഒരു ഐലൻഡിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ഓക്കെ ഓക്കെ, ഞാൻ ഒരുപാട് വട്ടം നോക്കി. അപ്പോൾ ഈ ഒരു 10 മിനിറ്റൊക്കെ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ എന്താ പറയുക, അതിന് ടൈം വെറുതെ വേസ്റ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓക്കെ എന്താ പറയുക, നിങ്ങൾ ആ ഒരു ഐലൻഡിലോട്ട് പിന്നെ പോവുക. ഓക്കെ, 10 മിനിറ്റൊക്കെ കൊടുത്താലും നോക്കണ്ട, ഓക്കെ പോയിരിക്കുക. കാരണം നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫുൾ ഡെപ്ത് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ചിലപ്പോൾ എൻ്റെ വല്ല ഇഷ്യൂസും കാര്യങ്ങളായിരിക്കാം ഈ ഒരു 10 മിനിറ്റ്സൊക്കെ ഡിലേ വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ എന്താ പറയുക, നോർമൽ സർവൈവൽ ഗെയിമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ അല്ലാതെ എക്സ്ട്രാ ഫീച്ചേഴ്സൊന്നും ഞാൻ കണ്ടില്ല. നോർമൽ നമ്മൾ സർവൈവൽ ഗെയിമിൽ ചെയ്യേണ്ട പരിപാടികൾ തന്നെ, ക്രാഫ്റ്റ് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, അതൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയാണ്. പിന്നെ അനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ലൂട്ട്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ പരിപാടി തന്നെയാണ് ഈ ഒരു ഗെയിമിൽ വന്നിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, വൻ സംഭവമായിട്ടുള്ള പ്രത്യേക ഒരു ഫീച്ചേഴ്സൊന്നും എന്താ പറയുക, എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇഷ്ടംപോലെ സർവൈവൽ ഗെയിംസ് വരുന്നുണ്ട്. എല്ലാ ഗെയിംസിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ആയി. ഇനി കൂടുതൽ ഫീച്ചേഴ്സ് എന്തെങ്കിൽ അവരായിട്ട് കണ്ടുപിടിച്ചിട്ട് നല്ല നല്ല എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളും നെക്സ്റ്റ് ആയിട്ട് അവർ തന്നെ കൊണ്ടുവരണം എന്നല്ലാതെ, അത്യാവശ്യം ഒരു നിങ്ങൾ എന്താ പറയുക സർവൈവൽ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഗെയിമിലുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. കാണാൻ തന്നെ അത്യാവശ്യം സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഗെയിമിൽ വന്നിട്ടുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെയിൻ ട്യൂട്ടോറിയൽ ആണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് കളിച്ചു പോകാൻ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ടോട്ടൽ ആയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ സർവൈവൽ ഗെയിം ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. അങ്ങനെ വൻ സംഭവമായിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളും സംഭവങ്ങളൊന്നുമില്ല. ഒരു സർവൈവൽ ഗെയിം അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ളത് 1 GB താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗെയിമിലുണ്ട്. ഒരു സർവൈവൽ ഗെയിമിന് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗെയിം കളിക്കുക. പിന്നെ എന്താ പറയുക, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ഏകദേശം കേട്ടല്ലോ. എനിക്ക് ആ ഒരു 10 മിനിറ്റ് ഡിലേ വന്നത് സത്യം പറഞ്ഞാൽ എന്തോ പോലെ ആയിപ്പോയി. കാരണം ആ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നും കൂടെ നീറ്റാണ്. കാരണം 10 മിനിറ്റ് ഒക്കെ ഡിലേ വരിക എന്ന് പറഞ്ഞാൽ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ പിന്നെ ഫോണിൻ്റെ ഇഷ്യൂ ആണോ സെർവറിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കളിച്ച് നോക്കുക. ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പോട്ടെന്നാ. ബൈ ദ ബൈ, നമുക്ക് ഈ നെക്സ്റ്റ് ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം.